കഥയുടെ പേര് ഒരിക്കൽ ഒരിടത്തൊരു ഗ്രാമത്തിൽ. എഴുതിയത് മധു നിരഞ്ജൻ. കഥ വായിക്കുന്നത് ലേഖ. ഒരു കുട്ടനാടൻ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന മധുമോന്റെയും അവിടുത്തെ നിഷ്കളങ്കരായ ഗ്രാമീണരുടെയും കഥ. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ്. നന്മകൾ നിറഞ്ഞ സന്തുഷ്ടമായ ഒരു കുട്ടനാട്ടിലെ നാട്ടിൻപുറം. നന്മകളെന്ന് പറഞ്ഞാലും നാട്ടിൻപുറത്തിൻ്റെതായ കുശുമ്പ്, കുന്നായ്മ, പരദൂഷണം, ഇടയ്ക്കിടയ്ക്കുള്ള പാടവരമ്പിലെ തല്ലുകൂടൽ, അയൽവക്കക്കാർ തമ്മിലുള്ള വഴക്ക്, ഇതിനൊന്നും ഒരു കുറവുമില്ല. എന്നാലും എല്ലാവരും നിഷ്കളങ്കരാണ്. വഴക്കിട്ടാൽ രണ്ട് ദിവസം കൊണ്ട് വഴക്ക് തീരും. ഇന്നലെ വഴക്കിട്ടവർ രണ്ട് ദിവസം കഴിഞ്ഞാൽ തോളത്ത് കൈയിട്ട് നാട്ടിലെ പാക്കരൻ്റെ ഷാപ്പിൽ ഒന്നിച്ചിരുന്ന് കള്ളു കുടിക്കുന്നത് കാണാം. പെണ്ണുങ്ങളുടെ കാര്യം പിന്നെ പറയാനില്ല. ഇന്നലെ വഴക്കിട്ടവർ ഇന്നുച്ചയ്ക്ക് പാടവരമ്പത്തിരുന്ന് ചോറും കറിയും പങ്കുവെച്ച് കഴിക്കുന്നതും കാണാം. അങ്ങനെ മനസ്സിലൊന്നും പിന്നത്തേക്ക് വെക്കാതെ എല്ലാം തുറന്നു പറയുന്ന നിഷ്കളങ്കരായ ഗ്രാമീണർ. അതിൽ നാണിയുണ്ട്, പാക്കരനുണ്ട്, മറിയയുണ്ട്, മീരയുണ്ട്, സുലൈമാനുണ്ട്, പാത്തുമ്മയുണ്ട്, തോമയുണ്ട്, പിന്നെ വേലായുധനുമുണ്ട്, ബാലകൃഷ്ണനുണ്ട്, തമ്പിയും രമണിയുമുണ്ട്. എന്നാൽ ഇവരുടെ ഒന്നും കഥയല്ല ഇവിടെ പറയാൻ പോകുന്നത്. ആ ഗ്രാമത്തിലെ നിഷ്കളങ്കനായ ഒരു പാവം പയ്യന്റെ കഥയാണ് പറയുന്നത്. ഈ കഥ നടക്കുന്ന കാലത്ത് മൊബൈൽ ഫോണോ ഫേസ്ബുക്കോ വാട്സപ്പോ സോഷ്യൽ മീഡിയയോ ഒന്നുമില്ല. ടി വി പോലും ഇല്ലാത്ത കാലഘട്ടം. ടി വി തന്നെ ആകെയുള്ളത് ആ നാട്ടിലെ അക്കാരി മുതലാളിയും പണക്കാരനുമായ തമ്പാൻചേട്ടൻ്റെ വീട്ടിലാണ്. വീടിൻ്റെ മുകളിൽ പൊക്കത്തിൽ ഒരു പൈപ്പിൽ ആൻറ്റിന ഫിറ്റ് ചെയ്ത് ദൂരദർശൻ പ്രോഗ്രാം മാത്രം കിട്ടുന്ന ടി വി. അതിൽ ചിത്രഹാറും മഹാഭാരതവും ഹിന്ദി മൂവിയും കാണാൻ നാട്ടുകാർ തമ്പാൻചേട്ടൻ്റെ വീട്ടിൽ ഒത്തുകൂടും. ഇന്നത്തെ പോലെ കോൺക്രീറ്റ് വീടുകൾക്ക് പകരം ഓല വീടുകളും ഓട് വീടുകളും മാത്രമുള്ള ഒരു കാലം. ഗ്രാമീണരിൽ മിക്കവരുടെയും പ്രധാന തൊഴിൽ കൃഷിപ്പണിയും പശുവിനെ വളർത്തലുമാണ്. നമ്മുടെ കഥാനായകൻ അന്ന് ബികോം ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. ഇനി അവനെക്കുറിച്ച് പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേരെ പോലെ ഒന്നുമല്ല. പയ്യന് ചില ദിനചര്യകളൊക്കെയുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ പാല് വിൽപ്പന കേന്ദ്രത്തിൽ പാല് കൊണ്ട് കൊടുക്കണം. പിന്നെ അവിടുന്ന് വന്നതിന് ശേഷം പശുവിനെയും കിടാവിനെയും കുളിപ്പിക്കണം. പശുവിനെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടിയ ശേഷം പശുത്തൊഴുത്ത് കഴുകി വൃത്തിയാക്കണം. ഇതൊക്കെ ചെയ്തിട്ട് വേണം അവന് കോളേജിൽ പോവാൻ. അവൻ്റെ വീട്ടിലെ പാടത്ത് നെല്ല് വിതച്ച് കഴിയുമ്പോൾ ആ നെല്ല് തത്തയും കിളികളും കൊറ്റിയും വന്ന് കൊത്തിക്കൊണ്ടു പോവാതിരിക്കാൻ പാട്ട് കൊട്ടേണ്ട ജോലിയും അവൻ്റേതാണ്. പിന്നെ അവൻ എല്ലാ പണിയും ചെയ്യും. പാടത്ത് അമ്മയെ സഹായിക്കും. വീട്ടു ജോലിയിലും അമ്മയുടെ കൂടെ കൂടും. പോക്കറ്റ് മണിക്കായി ഇടയ്ക്കിടയ്ക്ക് ലോഡ് ഇറക്കാൻ പോവും. ചെറിയ ചെറിയ മറ്റു പണികളും ചെയ്യും. ഇനി പോക്കറ്റ് മണി കിട്ടുന്ന പൈസയിൽ ഭൂരിഭാഗവും അവൻ ചിലവാക്കുന്നത് ആ ഗ്രാമത്തിലെ കവലയിലുള്ള ചായക്കടയിലാണ്, അമ്പിളി ഹോട്ടൽ. വൈകുന്നേരങ്ങളിൽ അവിടെ നല്ല പൊറോട്ടയും ബീഫ് കറിയും കിട്ടും. മൂന്ന് പൊറോട്ട 1.5 രൂപ, ബീഫ് കറി 6 രൂപ, പിന്നെ ചായ 50 പൈസ. അതാണ് അന്നത്തെ വില. വൈകിട്ട് അവിടെ പോയി നല്ല ചൂട് ബീഫ് കറിയും 3 പൊറോട്ടയും ഒരു ചായയും കുടിക്കും. ഇതിനു വേണ്ടിയാണ് അവൻ കിട്ടുന്ന പോക്കറ്റ് മണി ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ പയ്യൻ്റെ ആകെയുള്ള ദുശീലം. അവൻ്റെ ഒരു സന്തോഷമാണത്. പിന്നെ നാട്ടിലുണ്ടാകുന്ന ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാൾ, അങ്ങനെ ചെണ്ടപ്പുറത്ത് കോലിടുന്ന എല്ലായിടത്തും പോവുക എന്നതും അവൻ്റെ സന്തോഷങ്ങളിൽപ്പെട്ടതാണ്. അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ അവിടുത്തെ ഗ്രാമീണരെല്ലാം ഒത്തുകൂടും. ചെറിയ അമ്പലങ്ങളിൽ പോലും ഉത്സവാഘോഷവും ഉത്സവാഘോഷ കമ്മിറ്റിയും ഉണ്ട്. അവിടെയൊക്കെ നാടകം, കഥാപ്രസംഗം, ബാലെ ഇങ്ങനെയുള്ള കലാപരിപാടികളും രാത്രികാലങ്ങളിൽ ഉണ്ടാകും. ഇതൊക്കെ കാണാൻ നമ്മുടെ പയ്യനും പോകും. ഈ കഥ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാവണമെങ്കിൽ ഒരു കാര്യം കൂടി പറയാതെ വയ്യ. നമ്മുടെ കഥാനായകൻ്റെ വീട് ഒരു വലിയ പറമ്പിൻ്റെ നടുക്കാണ്. പറമ്പിൽ നിറയെ മരങ്ങൾ, പറമ്പിന് ഒരു വശത്തായി വയലുകൾ. ആ പറമ്പിൽ നിന്ന് വയലിലൂടെ 100 മീറ്റർ നീളത്തിൽ ഒരു വരമ്പുണ്ട്. അത് ചെന്ന് ചേരുന്നത് ഒരു ചെമ്മൺ പാതയിലേക്കാണ്. ആ പാതയിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരെയാണ് ബസ്സും കാറുമൊക്കെ പോകുന്ന ടാറിട്ട റോഡ്. ഒരു വീട് കഴിഞ്ഞ് കുറേ ദൂരെയായിരിക്കും അടുത്ത വീട്. ഈ പാത റോഡിലേക്കെത്തുന്ന 1 കിലോമീറ്റർ ദൂരത്തിനിടയ്ക്ക് ഒരു യക്ഷിക്കാവും റെയിൽവേ ട്രാക്കും പിന്നെ ഒരു സ്വാമിയുടെ ചിറയും ഉണ്ട്. ഈ യക്ഷിക്കാവിനെ പല പേരുകളാണ് ആളുകൾ വിളിക്കുന്നത്. ചിലർ അതിനെ ഗന്ധർവൻ കാവെന്നും വേറെ ചിലർ മൂലേപ്പറമ്പ് ഭഗവതി കാവെന്നും വിളിക്കാറുണ്ട്. ചെമ്മൺ പാതയോട് ചേർന്ന് വലിയൊരു പറമ്പ്. ആ പറമ്പിൻ്റെ അങ്ങേയറ്റത്താണ് കാവ്. ആ കാവിനോട് ചേർന്ന് ഒരു കുളമുണ്ട്. കാവെന്ന് വെച്ചാൽ ചുറ്റും തറ കെട്ടിയ വലിയൊരു ഇലഞ്ഞി മരം. കാവിനടുത്തുള്ള കുളം പണ്ടെപ്പോഴോ തേവി വറ്റിച്ചപ്പോൾ കിട്ടിയ
ദേവിയുടെയും യക്ഷിയുടെയും ഗന്ധർവന്റെയും വിഗ്രഹങ്ങളാണ് ആ തറയിലെടുത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നാട്ടുകാരിൽ ചിലർ വല്ലപ്പോഴും ആ തറയിൽ യക്ഷിയമ്മയ്ക്കും ഗന്ധർവനും വിളക്ക് വയ്ക്കാറുണ്ട്. ഈ വലിയ പറമ്പും യക്ഷിക്കാവും അതിനു ചുറ്റുമുള്ള വലിയ വയലുകളും എല്ലാം ആ ഗ്രാമത്തിലെ വലിയ പണക്കാരനും അബ്കാരിയുമായ തമ്പാൻ മുതലാളിയുടേതാണ്. ഇനി പറയാനുള്ളത് റെയിൽപാതയെക്കുറിച്ചാണ്. ചെമ്മൺപാതയ്ക്ക് കുറുകെ കുറച്ച് പൊക്കത്തിലായാണ് റെയിൽപാത കിടക്കുന്നത്. എന്നാൽ അവിടെ റെയിൽവേ ഗേറ്റൊന്നുമില്ല. ആളുകൾ ട്രെയിൻ വരുന്നുണ്ടോ എന്ന് ഇരുവശവും നോക്കി വേണം കടന്നു പോവാൻ. ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയപ്പോൾ ആ നാട്ടിലെ ഒരാൾ ട്രെയിനിന് തലവെച്ച് ആത്മഹത്യ ചെയ്ത സ്ഥലം കൂടിയാണത്. അതുകൊണ്ട് റെയിൽവേ ട്രാക്ക് പോകുന്ന ആ സ്ഥലത്തിനെ അവിടെ ആത്മഹത്യ ചെയ്ത ആളുകളുടെ പേര് വെച്ച് ശബരിമുക്ക് എന്നും നാട്ടുകാർ വിളിക്കും. ഇനി സ്വാമിയുടെ ചിറ. സ്വാമിയുടെ ചിറ എന്നാൽ വയൽ കുത്തിപ്പൊക്കിയ ഒരു വലിയ ചിറയാണ്. ആ ചിറയോട് ചേർന്ന് നിറയെ ആമ്പലുകൾ വളർന്നു നിൽക്കുന്ന നല്ല ആഴമുള്ള ചെറു തോടുകളുണ്ട്. സ്വാമിയുടെ ചിറയെക്കുറിച്ചും ഒരു കഥയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വെച്ച് നിറഗർഭിണിയായ ഒരു സ്ത്രീയും അവരുടെ 5 വയസ്സുള്ള പെൺകുഞ്ഞും ആ ചിറയോട് ചേർന്നുള്ള അമ്പൽത്തോട്ടിൽ വീണു മരിച്ചിട്ടുണ്ട്. ആ അമ്മ പുല്ല് ചെത്തിക്കൊണ്ടിരുന്നപ്പോൾ കൂടെ വന്ന മകൾ കാലുതെറ്റി വെള്ളം നിറങ്ങിയ അമ്പൽത്തോട്ടിലേക്ക് വീണു. കുട്ടിയെ രക്ഷിക്കാനായി ആ സ്ത്രീയും തോട്ടിലേക്ക് ചാടി. കുട്ടിയെ രക്ഷപ്പെടുത്തി കരയിലെത്തിക്കാൻ അവർക്ക് പറ്റിയില്ല. രണ്ടുപേരും ആമ്പൽവള്ളിയിൽ കുരുങ്ങി താഴ്ന്നുപോയി. അങ്ങനെ ദുർമരണം നടന്ന സ്ഥലമായതുകൊണ്ട് അതിനുശേഷം ചില വെള്ളിയാഴ്ച രാത്രികളിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രേതത്തെ കണ്ടിട്ടുണ്ടെന്ന് നാട്ടിൽ ചിലർ പറയാറുണ്ട്. സ്വാമിയുടെ ചിറയ്ക്ക് ശേഷം ഒരു വലിയ പറമ്പിന് നടുക്ക് കൂടി കടന്നുപോയാണ് ചെമ്മൺപാത റോഡിലേക്ക് മുട്ടുന്നത്. ഇത്രയും പറഞ്ഞത് നമ്മുടെ കഥാനായകൻ്റെ കഥയിൽ ഈ സ്ഥലങ്ങളുമായി ബന്ധമുള്ളതുകൊണ്ടാണ്. ഇനി ഒരു കാര്യം കൂടി. ആ നാട്ടിലെയും അവൻ പഠിക്കുന്ന കോളേജിലെയും സുന്ദരികളായ പെൺകുട്ടികളെല്ലാം അവൻ്റെ മനസ്സിൽ കാമുകിമാരാണ്. എല്ലാം ഓരോ സമയത്ത് അവൻ്റെ മനസ്സിൽ തോന്നുന്ന വൺ സൈഡ് പ്രണയം മാത്രം. എന്നാൽ ബികോം പഠിക്കുന്ന ആ കാലത്ത് പോലും നമ്മുടെ കഥാനായകന് ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കാനോ അവളുടെ നേരെ നിന്ന് സംസാരിക്കാനോ പേടിയാണ്. പെൺകുട്ടികൾ അടുത്തുകൂടെ പോയാൽ അവൻ പോലും അറിയാതെ അവനൊരു ചങ്കിടിപ്പും പേടിയുമാണ്. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ കഥാനായകന് ആ നാട്ടിലെ സുന്ദരിയായ പെൺകുട്ടികളെയെല്ലാം ഇഷ്ടവുമാണ്. എന്നാലും അവൻ പോലും അറിയാതെ അവൻ പ്രണയിച്ച ചില സുന്ദരികളും ആ നാട്ടിലുണ്ടായിരുന്ന കാര്യം അവനും അറിഞ്ഞിരുന്നില്ല. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കില്ലാത്ത ചില ഗുണങ്ങൾ കൂടിയും നമ്മുടെ കഥാനായകനുണ്ട്. പ്രായമായ ആളുകളെ ബഹുമാനിക്കുക, അവനെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അത്രയും ബഹുമാനത്തോടെ കാണുക, നാട്ടിലെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്യുക, അങ്ങനെയൊക്കെ. അതുകൊണ്ട് നാട്ടുകാരിൽ പലരും പറയുന്നത് പ്രസന്നയുടെ മകനൊരു നിഷ്കളങ്കനാണെന്നാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ കഥാനായകൻ അവൻ്റെ ഇല്ലായ്മകളിലും പരാധീനങ്ങളിലും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കഥാനായകൻ്റെ ജീവിതത്തിൽ നടന്ന ആ ഒരു കഥയിലേക്ക് വരാം. അതൊരു ഉത്സവകാലമായിരുന്നു. ഗ്രാമത്തിൽ നിന്നും കുറച്ചകലെയുള്ള അമ്പലത്തിൽ കുരുതിയും പൂജയും പടയണിയും നടക്കുന്നു. അന്നവിടെ KPSC നാടക നിലയത്തിൻ്റെ നാടകമുണ്ടായിരുന്നു. നമ്മുടെ കഥാനായകന് ഇങ്ങനെയുള്ള ഉത്സവങ്ങളും കലാപരിപാടികളും വീക്ക്നെസ് ആണല്ലോ. മുൻകൂട്ടി അമ്മയുടെ സമ്മതമൊക്കെ വാങ്ങി കഥാനായകൻ ഒറ്റയ്ക്ക് അമ്പലത്തിലേക്ക് നാടകം കാണാൻ പോയി. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. നാടകമൊക്കെ തീർന്ന് തിരിച്ചു വരുമ്പോൾ അർദ്ധരാത്രി 1 മണിയായി. മെയിൻ റോഡ് വരെ നാടകം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന പലരുമുണ്ടായിരുന്നു. അതുവരെ വഴിവിളക്കിൻ്റെ വെളിച്ചവും ഉണ്ടായിരുന്നു. നമ്മുടെ കഥാനായകൻ മെയിൻ റോഡിൽ നിന്ന് ചെമ്മൺപാതയിലേക്ക് തിരിയുന്ന വഴിയെത്തി. അവിടെ നിന്നവൻ മുന്നോട്ട് നോക്കിയപ്പോൾ കുറ്റാ കുറ്റിരുട്ട്. അന്ന് കറുത്തവായതുകൊണ്ട് നിലാവെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല. 10 ചുവട് ചെമ്മൺപാതയിലൂടെ നടന്നപ്പോൾ ഏതോ കറുത്ത ഗുഹയിലൂടെ നടക്കുന്നത് പോലെ അവന് തോന്നി. പെട്ടെന്ന് ദൂരെ എവിടെയോ പട്ടിയുടെ ഓരിയിടൽ, എവിടെയോ പൂച്ച കരയുന്ന പോലെ. അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ കഥാനായകൻ്റെ ധൈര്യമെല്ലാം നിമിഷം കൊണ്ട് ചോർന്നുപോയി. അവൻ തിരിച്ച് മെയിൻ റോഡിലേക്ക് ഓടി. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. കുറച്ചു നേരം അവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി. എന്നാൽ ആ വഴിയിലൂടെ പോകാൻ ആരുമുണ്ടായിരുന്നില്ല. അവസാനം അവൻ രണ്ടും കൽപ്പിച്ച് വീട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അതിനായി കുറച്ച് ധൈര്യമൊക്കെ ആവാഹിച്ചു. അപ്പോൾ അവൻ അവൻ്റെ അച്ഛൻ പറയാറുള്ളത് ഓർത്തു. യക്ഷി, പ്രേതം, പിശാച് എന്ന് പറഞ്ഞു കേൾക്കുന്നതൊക്കെ വെറുതെയാണ്. അത് മനുഷ്യൻ തന്നെ അവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവയൊന്നും മനുഷ്യനെ ഉപദ്രവിക്കില്ല. ഇടവഴിയിലൂടെ ഇരുട്ടത്ത് നടക്കുമ്പോൾ ഇഴജന്തുക്കളെ മാത്രം പേടിച്ചാൽ മതി. അപ്പോൾ കാലമർത്തി ചവിട്ടി ശബ്ദമുണ്ടാക്കി നടക്കുക. വേണമെങ്കിൽ ഒരു വടിയെടുത്ത് മുന്നിൽ തട്ടി ശബ്ദമുണ്ടാക്കി നടക്കുക. ഇഴജന്തുക്കൾ മുമ്പിൽ കിടപ്പുണ്ടെങ്കിൽ
ഭൂമിയിൽ തട്ടുന്ന ശബ്ദം കേട്ട് ഒഴുകി പോകും. വേറെ ഒന്നിനെയും പേടിക്കേണ്ടതില്ല. അവന് കുറച്ച് ധൈര്യം തോന്നി. അവൻ ആ വഴിയുടെ സൈഡിൽ കിടന്ന വേലിപ്പത്തലിൽ ഒരു വലിയ കമ്പ് ഊരിയെടുത്തു. പിന്നെ റോഡിൽ കിടന്ന രണ്ട് മൂന്ന് കരിങ്കൽ കഷ്ണങ്ങളും കയ്യിലെടുത്തു. ഒരു കയ്യിൽ വടി, ഒരു കയ്യിൽ കരിങ്കല്ല്. വടി വഴിയിൽ തട്ടിക്കൊണ്ട് രണ്ടും കൽപ്പിച്ച് അവൻ ആ ഇരുട്ടിലൂടെ നടന്നു. അമ്മൂമ്മ പണ്ട് പഠിപ്പിച്ച അർജുന മന്ത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു. മുന്നോട്ട് നടക്കുംതോറും മനസ്സിൽ പേടി അരിച്ചു കയറാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അവൻ സ്വാമിയുടെ ചെറിയിലെത്തി. പെട്ടെന്ന് നാട്ടുകാർ പറയുന്ന ഗർഭിണിയും കുഞ്ഞും മരിച്ച കഥകൾ അവൻ്റെ മനസ്സിലേക്ക് വന്നു. ശരീരത്തിലൂടെ ഒരു തണുപ്പ് അരിച്ചു കയറുന്ന പോലെ. കൂരിരുട്ടായതുകൊണ്ട് ഒന്നും കാണുന്നില്ല. അവൻ രണ്ടു കണ്ണും ഇറുക്കിയടച്ച് ഒറ്റ നടപ്പ് നടന്നു. നടന്ന് റെയിൽവേ ട്രാക്കിൻ്റെ മുകളിലെത്തി. ട്രാക്കിനപ്പുറവും ഇപ്പുറവും ട്രെയിൻ വരുന്നുണ്ടോയെന്ന് നോക്കി. റെയിൽവേ ട്രാക്ക് കടന്നതും മുന്നോട്ട് നോക്കിയപ്പോൾ ഒരു കാഴ്ച അവൻ കണ്ടു. അവൻ്റെ കണ്ണുകൾക്ക് ആ കാഴ്ച വിശ്വസിക്കാനായില്ല. അവിടെ നിന്ന് നോക്കിയാൽ കുറച്ചു ദൂരെയുള്ള യക്ഷിക്കാവ് കാണാം. ആ യക്ഷിക്കാവിലെ ഇലങ്ങിമരത്തിൻ്റെ തറയിൽ ഒരു മൺവിളക്ക് കത്തുന്നു. ഈ അർദ്ധരാത്രിയിൽ ആരാണ് അവിടെ വിളക്ക് കത്തിച്ചത്? ഇപ്പോൾ സമയം ഒന്നര മണിയായിട്ടുണ്ടാവും. പെട്ടെന്ന് ദൂരെയാ യക്ഷിക്കാവിൽ ഒരു സ്ത്രീരൂപം ആ ഇലങ്ങിമരത്തറയ്ക്ക് ചുറ്റും നടക്കുന്നതായി അവന് തോന്നി. അതെ, അതൊരു സ്ത്രീരൂപം തന്നെ. വിളക്കിൻ്റെ വെട്ടത്തിലേക്ക് ആ രൂപം വന്നപ്പോൾ അവൻ ഉറപ്പായി, അത് സ്ത്രീ തന്നെ. തലമുടിയൊക്കെ അഴിച്ചിട്ട ചുവന്ന പട്ടുസാരി ഉടുത്ത ഒരു സ്ത്രീരൂപം. യക്ഷിക്കാവ് കുറച്ച് ദൂരെ ആയതിനാൽ ഒന്നും വ്യക്തമല്ല. അവൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. നാക്കും തൊണ്ടയും വരണ്ടു. ബോധം കെട്ടവിടെ വീഴാതിരിക്കാൻ കയ്യിലിരുന്ന വഴി വടിയിൽ അവൻ മുറുകെ പിടിച്ചു. തിരിച്ചോടണോ അതോ മുന്നോട്ടോടണോ? അങ്ങനെ അവൻ ചിന്തിച്ച നിമിഷം തന്നെ അവൻ്റെ മുന്നിലേക്ക് പൊക്കം കുറഞ്ഞ നല്ല വണ്ണമുള്ള വെളുത്ത നിറത്തിൽ വീതിയുള്ള ഒരു രൂപം ഓടി വരുന്നു. അവനെ കണ്ടതുകൊണ്ടാവാം പാതയിലൂടെ ഓടി വന്ന രൂപം അവൻ്റെ കുറച്ച് മുൻപിലായി അവിടെ നിന്നു. നമ്മുടെ കഥാനായകൻ്റെ സർവ്വധൈര്യവും ചോർന്നുപോയി. ഒരലർച്ചയോടുകൂടി കൂവിക്കൊണ്ട് കയ്യിലിരുന്ന വടിയും കല്ലുകളും വലിച്ചെറിഞ്ഞ് അവൻ മുന്നോട്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അവൻ്റെ കൂവൽ കേട്ടിട്ടാവാം മുന്നിൽ നിന്ന രൂപവും അലറി വിളിച്ചുകൊണ്ട് തിരിഞ്ഞോടി. അവൻ്റെ ഓട്ടം ആ രൂപവും കടന്ന് മുന്നോട്ട് പോയി. ആ ഓട്ടം ഒളിമ്പിക്സിൽ വല്ലതും ആയിരുന്നെങ്കിൽ ഉസൈൻ ബോൾട്ട് പോലും അവന് ഒരുപാട് പിന്നിലായേനെ. അവൻ ഓടുന്നതിനിടയ്ക്ക് യക്ഷിക്കാവിൽ നിന്ന് ഒരു സ്ത്രീയുടെ കൂവലും വല്ലാത്തൊരലർച്ചയും കേട്ടു. അതും കൂടി കേട്ടപ്പോൾ പിന്നെ അവൻ പറക്കുകയായിരുന്നു. ആ ഓട്ടത്തിനിടയിൽ വരമ്പിൽ തട്ടി മറിഞ്ഞു വീണു. വീണ്ടും എഴുന്നേറ്റോടി എങ്ങനെയോ വീട്ടിലെത്തി. അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ കഥകിൽ ആഞ്ഞിടിച്ചു. അവൻ്റെ അമ്മ കഥക് തുറന്ന് പുറത്തു വന്നു. എന്തു പറ്റി മോനെ? മോൻ വല്ലാതെ വിയർത്ത് കുളിച്ചല്ലോ, കിതയ്ക്കുന്നുമുണ്ടല്ലോ. എന്തു പറ്റി മക്കളെ? ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ? അവന് തിരിച്ച് സംസാരിക്കുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ആംഗ്യത്തിലൂടെ വെള്ളം വേണമെന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ പോയി ഒരു മൊന്ത നിറയെ വെള്ളം എടുത്തുകൊണ്ട് വന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞ് അവൻ പറഞ്ഞു, അമ്മേ യക്ഷിക്കാവിൽ യക്ഷയുണ്ട്. റെയിൽവേ ട്രാക്കിൽ ശബരിയുടെ പ്രേതവും ഉണ്ട്, ഞാൻ കണ്ടു. അതെന്നെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ്. മോനെ, നിന്നോട് രാത്രിയിൽ ഒറ്റയ്ക്ക് ദൂരെ പരിപാടിക്കൊന്നും പോവണ്ടേ എന്ന് പറഞ്ഞതല്ലേ ഞാൻ? അത് നീ കേട്ടില്ല. അതും ഇന്ന് വെള്ളിയാഴ്ചയും കറുത്തവാവും. എന്നിട്ടമ്മ കൈകൂപ്പി ദൈവങ്ങളെ വിളിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു, എൻ്റെ ദേവി, നിങ്ങളെൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചല്ലോ. മോനെ പോട്ടെ, സാരമില്ല, നാളെ അമ്മ കുട്ടൻകണിയാനെ കൊണ്ടൊരു ചരട് ജപിച്ച് കെട്ടിത്തരാം. ഇതൊക്കെ കേട്ട് അവൻ്റെ അച്ഛൻ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. അച്ഛനോടമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛനുടനെ ടോർച്ചും എടുത്ത് വെളിയിലിറങ്ങി വഴിയിലേക്കും ദൂരേക്കും ഒക്കെ ടോർച്ചടിച്ചു നോക്കി. അവിടെ യാതൊന്നും കണ്ടില്ല. അച്ഛൻ പറഞ്ഞു, ഏതെങ്കിലും മരത്തിൻ്റെ നിഴൽ കണ്ട് പ്രേതവും പിശാചുമൊക്കെയായി നിനക്ക് തോന്നിയതാണ്. പേടികൊണ്ട് നിന്റെ മനസ്സിൽ തോന്നിയതുമാകാം. പോയി കിടന്നുറങ്ങാൻ നോക്ക്. അവൻ റൂമിലേക്ക് പോയി ബെഡിലേക്ക് വീണു. അവൻ്റെ ശരീരം അപ്പോഴും പേടിച്ച് കിലകിലാ വിറച്ചുകൊണ്ടിരുന്നു. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു. പിറ്റേ ദിവസം രാവിലെ ആരോ വെളിയിൽ ഉച്ചത്തിൽ അമ്മയെ വിളിക്കുന്നത് കേട്ടാണ് അവൻ ഉണർന്നത്. ശബ്ദം കേട്ടപ്പോൾ അത് അടുത്ത വീട്ടിലെ രമചേച്ചിയാണെന്ന് മനസ്സിലായി. പ്രസന്ന ചേച്ചി അറിഞ്ഞോ? നമ്മുടെ കുഞ്ഞിപ്പണിക്കൻ്റെ ഇരട്ടമക്കളില്ലേ, അവർ ഇന്നലെ രാത്രിയിൽ എന്തോ കണ്ട് പേടിച്ച് പനി പിടിച്ച് കിടപ്പിലാണ്. എല്ലാ ദിവസവും വെളുപ്പിന് അഞ്ചു മണിക്ക് അവർ ഓടാൻ പോവാറുള്ളതാണ്. ഇന്നലെ അവർ അലാറം വെച്ചത് തെറ്റിപ്പോയി. അലാറം അടിക്കുന്നത് കേട്ട് നേരം വിളിക്കാറായി എന്ന് കരുതി അവർ ഓടാൻ പോയി. എന്നാൽ അപ്പോൾ സമയം ഒന്നര മണിയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ വഴിയിൽ ശബരിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ചു, തിരിച്ചോടി വീട്ടിൽ വന്നു. ഇപ്പോൾ ഭയങ്കര പനിയും വിറയിലും പിടിച്ച് രണ്ടും കിടപ്പിലാണ്. പിന്നെ നമ്മുടെ തമ്പാൻ മുതലാളിയുടെ മോൾ പത്മിനിയും ഇന്നലെ രാത്രിയിൽ എന്തോ കണ്ട് പേടിച്ചു. ഇപ്പോൾ അവൾ പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ പറയുന്നു. അവരവളെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി.
അത് രമേ, തമ്പാൻചേട്ടൻ്റെ മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ ഗന്ധവൻ കയറുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ വല്ലതും കണ്ട് പേടിച്ചതായിരിക്കും അവൾ. അങ്ങനെയല്ല പ്രസന്ന ചേച്ചി, അവൾക്ക് രാത്രിയിൽ ഗന്ധർവൻ കയറുന്ന സമയത്ത് അവൾ എന്താണ് ചെയ്യുന്നത് അവൾക്ക് പോലും അറിയില്ല. ഇന്നലെ രാത്രിയിൽ അവൾ വീട്ടുകാരെ പോലും അറിയാതെ പട്ടുസാരിയൊക്കെ ഉടുത്ത് യക്ഷിക്കാവിൽ പോയി വിളക്ക് കത്തിച്ചു. ഈയിടെയായി ഇങ്ങനെ രാത്രിയിൽ ചില ദിവസങ്ങളിൽ ഇറങ്ങി നടക്കുന്ന പതിവുണ്ട് അവൾക്ക്. നാട്ടുകാർ അറിഞ്ഞാൽ നാണക്കേടാകുമെന്ന് വെച്ച് അവർ ആരോടും പറയാതിരുന്നതാണ് ഇതുവരെ. ഇന്നലെ അർദ്ധരാത്രിയിൽ പത്മിനി യക്ഷിക്കാവിൽ പോയി. അവിടെ വെച്ച് എന്തോ കണ്ട് പേടിച്ചു എന്നാണ് തമ്പാചേട്ടൻ്റെ ഭാര്യ പറഞ്ഞത്. അതേ രമേ, നീ വേറെ ആരോടും പറയണ്ട. ഇന്നലെ രാത്രിയിൽ ഇവിടുത്തെ മധുമോൻ കരുമാടിക്കാമപുരത്തമ്പലത്തിൽ പോയി നാടകം കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ യക്ഷിയെയും ശബരിയുടെ പ്രേതത്തെയും കണ്ട് പേടിച്ചോടി ഉരുണ്ടു വീണെന്നൊക്കെയാണ് വീട്ടിലെത്തിയത്. അയ്യോ പ്രസന്ന ചേച്ചി, അപ്പം ഇനി സൂക്ഷിക്കണമല്ലോ. ഇനി രാത്രിയിൽ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ എനിക്ക് പേടിയാവും. അകത്തെ മുറിയിൽ ഇതൊക്കെ കേട്ടുകിടന്ന മധുവിന് കാര്യമെല്ലാം മനസ്സിലായി. ശബരിയുടെ പ്രേതമായി താൻ കണ്ടത് കുഞ്ഞിപ്പണിക്കൻ്റെ മക്കളെയാണ്. അവർ ഇരട്ടകളും പൊക്കം കുറഞ്ഞവരുമാണ്. അവർ രണ്ടുപേരും ഒന്നിച്ചോടിയപ്പോൾ തലവഴി പുതപ്പ് കൊണ്ട് പൊതിച്ചിട്ടുണ്ടാവണം. ആ സമയത്ത് നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. അവരെയാണ് താൻ പൊക്കം കുറഞ്ഞ വീതിയുള്ള എന്തോ രൂപമായി കണ്ടത്. ആ രൂപം കണ്ടിട്ടാണ് ശബരിയുടെ പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ചത്. പിന്നെ യക്ഷിക്കാവിൽ താൻ കണ്ട സ്ത്രീരൂപം പത്മിനി ചേച്ചിയുമാണ്. അവരെയാണ് താൻ യക്ഷിയാണെന്ന് തെറ്റിദ്ധരിച്ചത്. അവന് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലായി. എന്തായാലും താൻ മനസ്സിലാക്കിയ ഇക്കാര്യം ആരോടും പറയാൻ പോകുന്നില്ല. പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കുകയില്ല. കേൾക്കുന്നവർ തന്നെ കളിയാക്കുകയുള്ളൂ. അവൻ സമാധാനത്തോടെ കണ്ണടച്ചു കിടന്ന് വീണ്ടും ഉറങ്ങി. എന്നാൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞ് ഗ്രാമീണർ മുഴുവൻ യക്ഷിക്കഥയറിഞ്ഞു. ആ സംഭവത്തിന് ശേഷം കുറേ നാൾ ഗ്രാമത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. രാത്രി 8 മണി കഴിഞ്ഞാൽ ആരും വീടിന് വെളിയിലേക്ക് ഇറങ്ങാതായി. രാത്രി 9 മണി വരെ തുറന്നിരുന്ന ആ ഗ്രാമത്തിലെ ഏക പലചരക്ക് കട ശിവൻചേട്ടൻ ഈ സംഭവത്തിന് ശേഷം 6 മണിക്ക് തന്നെ കടയടച്ച് വീട്ടിലെത്താൻ തുടങ്ങി. നാട്ടിലെ ധൈര്യശാലിയായ അമ്പിളിച്ചേട്ടൻ പോലും 7 മണിക്ക് അമ്പിളി ഹോട്ടൽ അടയ്ക്കാൻ തുടങ്ങി. പിന്നെ പൊടിപ്പും തൊങ്ങലും വെച്ച് പുതിയ യക്ഷിക്കഥകൾ പലരും പറയാൻ തുടങ്ങി. ഈ സംഭവത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഗന്ധർവൻ കയറുമായിരുന്ന പത്മിനി ചേച്ചിയുടെ ഗന്ധർവബാധ എന്നേക്കുമായി ഇല്ലാതായി. പതിയെ പതിയെ നാട്ടുകാർ ആ സംഭവങ്ങളെല്ലാം മറന്നു. കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ കഥയിലെ നായകൻ മധുമോൻ വലിയ ബിസിനസ്സുകാരനും സ്വന്തം സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കുന്ന ഉലകം ചുറ്റും വാലിബനായി. നിങ്ങൾ ഇതുവരെ കേട്ടത് മധു നിരഞ്ജൻ എഴുതിയ ഒരിക്കൽ ഒരിടത്തൊരു ഗ്രാമത്തിൽ എന്ന ചെറുകഥ. കഥാവായന ലേഖ.